ഇതാണ് മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴി. ഇതിലെങ്ങനെ പോയി, ഇതാ ഇതൊരു നല്ല വെള്ളത്തിൻ്റെ ഒരു ചാലാണ്. രണ്ട് സൈഡിൽ നിന്നാണ് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രഷ് വെള്ളമാണ്. ആ നേരെ കാണുന്നതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡ്. ഇത് ബാക്ക് സൈഡാണ്, പക്ഷെ ഇതിലെ നടന്ന് കയറാനേ ഉള്ളൂ. കാറായിട്ട് പോകണമെങ്കിൽ ഫ്രണ്ട് സൈഡിൽ കൂടെ പോകണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ചെറുങ്ങനെ കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ പുതിയതായി ചെയ്തതാണ് കോൺക്രീറ്റ്. ഈ കോൺക്രീറ്റ് കഴിഞ്ഞടുത്താണ് സ്ഥലം തുടങ്ങുന്നത്. സ്ഥലത്തിൻ്റെ അതായത് ഒരു സൈഡ് വരണേ വണ്ടി പോകണേ. ഇതാ ഈ കോൺക്രീറ്റ് കഴിഞ്ഞി ആ കാണുന്നതാണ് സ്ഥലത്തിൻ്റെ ആ കാണുന്ന വഴിയാണ് സ്ഥലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. അതായത് കോൺക്രീറ്റ് കഴിഞ്ഞ് ഒരു 20-30 മീറ്റർ ഉണ്ടാവും സ്ഥലത്തിൻ്റെ. മാക്സിമം ഒരു 50 മീറ്റർ ഉണ്ടാവും കാറായിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു റോഡ് സ്ഥലത്തിൽ. നമ്മൾ വന്ന കോൺക്രീറ്റ് റോഡ്, ആ റോഡ് വന്നു കുറച്ച് ഇതാ ഒരു 50 മീറ്റർ കയറി വന്നുകഴിഞ്ഞാണെങ്കിൽ ഇതാ അതാണ് സ്ഥലം കാണുന്നത്. അവരത് അതിൻ്റെ പ്ലോട്ടിൻ്റെ ഉള്ളിൽ വരെ കാറെത്തും. നമുക്ക് കാറിൻ്റെ ഇതുവരെ പോകും. ഇതാണ് സ്ഥലം. ചെറിയൊരു ചെരുവുള്ളു. അതാ സ്ഥലത്തിൻ്റെ ടോപ്പ് കാണാം. അവിടെ ബാക്കിൽ നല്ലൊരു വ്യൂ കാണാം. മരങ്ങളിലുണ്ടാ കാണാത്തെ ആ കുന്ന കണ്ടില്ലേ. ഈ ഒരു 4-5 മരം വെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം റിസോർട്ടിനും അങ്ങനത്തെ തിനൊക്കെ പറ്റൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല കോടാണ്. പ്ലോട്ടിൻ്റെ ഉള്ളിലാണ് ഇതുവരെ കാറെത്തും. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഇതാ ചെറിയൊരു വഴി കട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു വീടിനുള്ള സ്ഥലമുണ്ട്. വീട് പിന്നെ മേലോട്ട് ബാക്കോട്ട് ഫാമ് ചെയ്യണമെങ്കിൽ ഫാമും ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റി എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ്.